ോദിയെ ഇന്ന് ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കും വൈകിട്ട് ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിലാകും വീണ്ടും മോദിയെ നേതാവായി തെരഞ്ഞെടുക്കുക അതേസമയം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ആഘോഷമാക്കാനുള്ള ശ്രമങ്ങൾ ബി ഊർജിതമാക്കി ഇത്തവണയും ഫോർട്ട് കോർ ഫോർ കോർട്ടിൽ തന്നെയായിരിക്കും മോദിയുടെ സത്യപ്രതിജ്ഞ ആര് രാധാകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി രാധാകൃഷ്ണൻ രണ്ടാം റൗണ്ട് വലിയ ആഘോഷത്തോടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ സംഘടിപ്പിക്കാനാണോ ബി ജെ ആലോചിക്കുന്നത് എന്തെല്ലാമായിരിക്കും പുതിയ മന്ത്രിസഭയിലെ മാറ്റങ്ങൾ എന്താണ് വിശദാംശങ്ങൾ തീർച്ചയായിട്ടും ഹർഷൻ ബി ജെ പി ഇപ്പോൾ ആലോചിക്കുന്നത് വലിയ ആഘോഷമാക്കി രണ്ടാം നരേന്ദ്രമോദി സർക്കാർ അധികാരമേൽക്കുന്നത് മാറ്റാനായിട്ടാണ് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം വ്യക്തമായിട്ടുള്ള വിദേശ നയത്തെക്കുറിച്ചുള്ള സന്ദേശം ഇവയെല്ലാം വ്യക്തമാക്കുന്ന രീതിയിലായിരിക്കും ബി ഈ ചടങ്ങുകൾ ആസൂത്രണം ചെയ്യുക ഇതിന്റെ ഭാഗമായിട്ട് ഫോർ കോർട്ടിൽ തന്നെ ഇത്തവണയും സത്യപ്രതിജ്ഞ സംഘടിപ്പിച്ചാൽ മതിയെന്നാണ് ബി ജെ തീരുമാനം രാഷ്ട്രപതി ഭവന് മുമ്പ് മുമ്പുള്ള ആ നടുമുറ്റത്തിന്റെ പേരാണ് ഈ ഫോർ കോർട്ട് കഴിഞ്ഞ തവണയും നരേന്ദ്ര മോദി സത്യപ്രതിജ്ഞ ചെയ്ത് ഫോർ കോർട്ടിൽ വെച്ചാണ് സാധാരണ രാഷ്ട്രപതി ഭവന്റെ സെൻട്രൽ ഹാളിനുള്ളിൽ നടക്കുന്ന ചടങ്ങുകൾ കഴിഞ്ഞ തവണയാണ് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലാണ് ഈ ഫോർ കോർട്ടിലേക്ക് മാറിയത് ഇത്തവണയും ഫോർ കോർട്ടിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്താനായി ബി തീരുമാനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ടിട്ട് നരേന്ദ്രമോദിയും അമിത് ഷായും മുന്നോട്ട് പോവുകയാണ് ബി മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ പ്രധാനപ്പെട്ട നേതാക്കളും പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളും ഒപ്പം യുവത്വത്തിനും കൂടി പ്രാധാന്യം നൽകുന്ന വിധത്തിലുള്ള മന്ത്രിസഭാ രൂപീകരണമായിരിക്കും നടക്കുക ഇതിന് അനുബന്ധമായിട്ട് ഇന്ന് ഘടകകക്ഷി നേതാക്കളെ അമിത്ഷാ കാണുന്നുണ്ട് ഘടകകക്ഷി നേതാക്കൾക്കും അവരുടെ വലിപ്പ ചെറുപ്പം പാലിക്കുക നോക്കാതെ അവർക്ക് കൂടുതൽ പ്രാധാന്യമുള്ള സീറ്റുകൾ പ്രാധാന്യമുള്ള പോർട്ട്ഫോളിയോകൾ നൽകാനാണ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ തീരുമാനം ഇത് ഘടകകക്ഷികളെ ബി ജെ പി വലിയ ഭൂരിപക്ഷം നേടുന്ന സാഹചര്യത്തിലും മികച്ച രീതിയിൽ പരിഗണിച്ചു എന്ന സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഇതൊരു മുൻ കൂടുതൽ കാലത്തേക്കുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ പിന്നീടുള്ള നേട്ടം മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇതിൽ ഏക പ്രശ്നം എൽ ജെ പിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രാംവിലാസ് പാസ്വനെയും മകനെയും ചിരാഗിനെയും ഇപ്പോൾ കേന്ദ്രമന്ത്രി ിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങളുണ്ട് എൽ ജെ പിയിൽ തന്നെ ചില തർക്കങ്ങളുണ്ട് ഇതാണ് ബി ജെ പി മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളുടെ പ്രശ്നത്തിൽ ഉള്ളത് ഏതായാലും ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് ആരംഭിക്കുകയാണ് ആദ്യം ശിവസേന നേതാവ് ശിവസേനയുടെ അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയാണ് ബിജെപിയുടെ അധ്യക്ഷൻ അമിത്ഷാ കാണുന്നത് അതിനുശേഷം മറ്റു നേതാക്കളെയും ക്രമാനുഗതമായി കാണാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജെ ഡി യുവിന് ഇപ്പോൾ പതിനാറ് അംഗങ്ങളുണ്ട് തന്നെ കഴിഞ്ഞ ലോക്സഭയിൽ രണ്ടംഗങ്ങൾ മാത്രമുള്ള ജെ ഡി യുവിന് ഇത്തവണത്തെ ലോക്സഭ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ കൂടുതൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയിൽ നിന്ന് മന്ത്രിമാരാകുന്നവരെ സംബന്ധിച്ച് ഒരു ഏകദേശ ചിത്രം രൂപപ്പെട്ടിട്ടുണ്ട് സ്മൃതി ഇറാനിയുടെ പേര് ആദ്യഘട്ടത്തിൽ സ്പീക്കർ സ്ഥാനത്തേക്കാണ് പരിഗണിച്ചിരുന്നത് പക്ഷേ സ്മൃതി ഇറാനിയെ സ്പീക്കറാക്കി മാറ്റുന്നതിനോട് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ വലിയൊരു വിഭാഗത്തിന് എതിർപ്പുണ്ട് ആർ എസ് എസിനും സ്മൃതി ഇറാനി മന്ത്രിപക്ഷത്തുണ്ടാകണം എന്നുള്ളതാണ് കാരണം അവരൊരു പെർഫോമിംഗ് കാൻഡിഡേറ്റാണ് അതുകൊണ്ട് ബി ജെ പിയെ സംബന്ധിച്ച് അങ്ങനെ പ്രതികരിക്കുന്ന ഒരാളെ പ്രതികരിക്കാൻ സാധിക്കാത്ത ഒരു സ്പീക്കറുടെ കസേരയിലേക്ക് ഒതുക്കുന്നത് അത് പാടില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ ഡൽഹിയിൽ നിന്ന് തന്നെയുള്ള മീനാക്ഷി ലേഖിയുടെ പേര് സുപ്രീം കോടതിയിലെ പ്രമുഖയായിട്ടുള്ള അഭിഭാഷക കൂടിയായിട്ടുള്ള മീനാക്ഷി ലേഖിയുടെ പേരാണ് ഇപ്പോൾ സ്പീക്കർ പരിഗണിക്കപ്പെടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഏതായാലും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു അമിത് മന്ത്രിസഭയിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു മന്ത്രിസഭയിൽ മറ്റ് ഇത് ഘടക കക്ഷികളെ അതായത് ഘടക കക്ഷികൾക്ക് വെളിയിലുള്ള കക്ഷികളെ കൂടി അതായത് നവീൻ പട്നായിക്കിനെയൊക്കെ വേണമെങ്കിൽ ഒപ്പം നിർത്താനുള്ള സാധ്യത ആരായുമെന്നുള്ള വാർത്തകളും നേരത്തെ കേട്ടിരുന്നു അങ്ങനെയുള്ള ശ്രമങ്ങൾ ഈ മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പുണ്ടാവുമോ അതോ ഒരു ധാരണയിൽ പോകാനായിരിക്കുമോ ആലോചന ഹർഷൻ ലോക്സഭയിൽ ബി ജെ പിക്ക് ഇപ്പോൾ മികച്ച ഭൂരിപക്ഷമുണ്ട് മുന്നൂറ്റി അൻപത്തി മൂന്ന് അംഗങ്ങളുടെ ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞു പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും പ്രതിസന്ധിയായി അടുത്ത ഒരു ഒന്നര വർഷമെങ്കിലും തുടരാൻ പോകുന്നത് രാജ്യസഭയാണ് അതുകൊണ്ട് രാജ്യസഭയിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ബി ജെ പിയുടെ മുന്നിലുള്ള വെല്ലുവിളി ഇതിന് വേണ്ടിയിട്ടുള്ള ശക്തി സമാഹരിക്കുക അതിന് ബി ജെ ഡിയും ഒപ്പം എ ഡി എം കെയും ആയിക്കഴിഞ്ഞാൽ ബി ജെ പിയെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു പരിധിവരെ വിജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരും എ ഡി എം കെ ലോക്സഭയിൽ അംഗങ്ങളുടെ എണ്ണം കുറവാണെങ്കിലും അവർക്ക് രാജ്യസഭയിൽ നല്ല അംഗബലമുണ്ട് ബി ജെ ഡിക്കും സമാനമായിട്ടുള്ള അംഗബലമുണ്ട് ഇത് ബിജെപി ഉപയോഗിക്കാനായിട്ടുള്ള തീരുമാനമാണ് ഒപ്പം തന്നെ ബി എസ് പിയെ കൂടെ നിർത്തുന്നതിന്റെ സാധ്യതകൾ ബി എസ് പിയെ സംബന്ധിച്ച് ബി എസ് പിക്ക് പത്ത് അംഗങ്ങൾ മാത്രമാണ് ലോക്സഭയിലുള്ളത് രാജ്യസഭയിലെ അവരുടെ ഒരു സാന്നിധ്യം അത് എങ്ങനെ മുതലെടുക്കും അവരെ നേരിട്ട് പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ മുന്നണിയിലേക്കോ എത്തിക്കാൻ ബി ജെ പി താല്പര്യപ്പെടുന്നില്ല മറിച്ച് അവരുമായിട്ടുള്ള ഒരു ധാരണ അങ്ങനെ രണ്ട് വിധത്തിലാണ് ചില കക്ഷികളുമായി നേരിട്ട് ധാരണ ചില കക്ഷികളുമായി വിഷയങ്ങൾ അടിസ്ഥാനത്തിൽ ധാരണ ഈ വിധത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലെല്ലാം അടുത്ത ദിവസങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ള വ്യക്തതയുണ്ടാകും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്ക് ശേഷം ഈ രണ്ട് നേതാക്കളും പ്രധാനമന്ത്രിയും അമിത് ചൊവ് ചൊവ്വാഴ്ച വാരണാസിയിലേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ മുംബൈ തന്നെ ഈ ചർച്ചകളെല്ലാം പൂർത്തിയാക്കും ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ ഇനിയിപ്പം ഇന്ന് ശനി രണ്ട് ദിവസങ്ങൾ കൂടി മാത്രമാണ് ശേഷിക്കുക അതുകൊണ്ട് തിരക്കിട്ട ചർച്ചകൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും ഈ വേളയിൽ തീരുമാനിക്കപ്പെടും പക്ഷേ മന്ത്രിസഭയിലേക്ക് വരും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പം സ്മൃതി ഇറാനിയുടെ കാര്യത്തിലും മന്ത്രിസഭയിലേക്ക് തന്നെ ആയിരിക്കും സ്മൃതി ഇറാനി പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞു മറ്റുള്ളവർ ആരെല്ലാമാണ് ആ മട്ടിൽ പരിഗണിക്കപ്പെടുന്നത് കാൻ സാധ്യതയുള്ളവർ ഹർഷൻ ഏറ്റവും പ്രധാനമായിട്ട് ധനകാര്യ വകുപ്പിൻ്റെ കാര്യത്തിലാണ് ധനകാര്യ വകുപ്പിൻ്റെ കാര്യത്തിൽ അരുൺ ജെയ്റ്റ്ലിക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ആദ്യം താൻ ഈ വകുപ്പിൽ നിന്ന് മാറുകയാണ് അല്ലെങ്കിൽ തനിക്ക് ഇതിനെ സാധിക്കില്ല എന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വലിയ വിജയം നേടിയതിന് ശേഷം അരുൺ ജെയ്റ്റ്ലി വേണമെങ്കിൽ ഈ സ്ഥാനത്ത് തുടരാൻ താൻ സന്നദ്ധനാണ് എന്ന് സൂചിപ്പിക്കുന്ന സന്ദേശം ബി ജെ പി നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് അങ്ങനെ അരുൺ ജെയ്റ്റ്ലിയുടെ ഈ ഒരു ായം പരിഗണിക്കണമോ എന്ന ഒരു ആലോചനയിലാണ് ബി ജെ പി ഇപ്പോൾ ഉള്ളത് സമാനമായിട്ട് സുഷമ സ്വരാജിൻ്റെ കാര്യത്തിലും സുഷമ സ്വരാജ് ഇനി താൻ ഈ വലിയ ചുമതലകൾ ഏറ്റെടുക്കുന്നില്ല എന്നതിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നത് അതുകൊണ്ട് പക്ഷേ സുഷമ സ്വരാജിനെ സംബന്ധിച്ച് അവർ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ വലിയ രീതിയിലുള്ള ഒരു പെർഫോമൻസ് നടത്തിയ ഒരു മിനിസ്റ്ററാണ് ഈ ഒരു സാഹചര്യം ഇപ്പോൾ സുഷമ സ്വരാജും ആവശ്യമാണെങ്കിൽ താൻ തുടരാം എന്നുള്ള അഭിപ്രായം ബി ജെ പിയുടെ കേന്ദ്ര ത്തെയും ആർ എസ് എസ് നേതൃത്വത്തെയും ഭംഗിയന്തരേണ അറിയിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇവരെ പരിഗണിക്കണമോ എന്നത് തീരുമാനിക്കുന്നതായിരിക്കും പോർട്ട്ഫോളിയോയുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ വിഭജിക്കുന്നതിൽ ഏറ്റവും നിർണായകം ഇവരെ രണ്ടുപേരും ഉൾപ്പെടുത്താൻ തീരുമാനിച്ചാൽ അവരുടെ അതത് വകുപ്പുകളിൽ തന്നെയായിരിക്കും ഇവരെ നിലനിർത്തുക അല്ലെങ്കിൽ ധനകാര്യ വകുപ്പിലേക്ക് ഒരുപക്ഷെ അമിത്ഷയോ അല്ലെങ്കിൽ പീയൂഷ് ഗോയലോ ആയിരിക്കും എത്തുക അമിത് മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ആർ എസ് എസിനും ബി ജെ പി ക്കും അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിട്ട് വരണമെന്നാണ് പക്ഷേ അമിത്ഷയ്ക്ക് താല്പര്യം സാമ്പത്തിക കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്ന ധനകാര്യ വകുപ്പിന്റെ ചുമതലയിൽ താൻ അവരോധിക്ക അവരോധിക്കപ്പെടണം എന്നുള്ളതാണ് കാരണം അമിത്ഷയെ സംബന്ധിച്ച് അമിത്ഷയുടെ പ്രവർത്തന രീതിയിൽ പോലും അദ്ദേഹം ആദ്യകാലത്ത് ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് എക്സ് ബ്രോക്കറായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ സാമ്പത്തിക മേഖലയിൽ അദ്ദേഹത്തിന് അത്യാവശ്യം പ്രവർത്തന പരിചയമുണ്ട് അതുകൊണ്ട് തനിക്ക് ആ മേഖലയിൽ പ്രാവണ്യം തെളിയിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലായിരിക്കണം അദ്ദേഹം ആ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ഏതായാലും ഈ മൂന്ന് വകുപ്പുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അമിത്ഷാ മന്ത്രിസഭയിലേക്ക് എത്തിയാൽ പ്രതിരോധം ആഭ്യന്തരം അല്ലെങ്കിൽ ധനകാര്യം അത് ഒപ്പം സ്മൃതി ഇറാനിയെ മന്ത്രിസഭയിലേക്ക് എത്തുക സ്മൃതി ഇറാനി പിൻ അമേത്തിയിൽ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലൂടെ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയതാണ് അതുകൊണ്ട് സ്പീക്കർ സ്ഥാനത്ത് നിന്ന് മാറ്റി സ്മൃതി ഇറാനിയെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരുമ്പോൾ സ്മൃതി ഇറാനിക്ക് അർഹമായിട്ടുള്ള ഒരു പരിഗണന നൽകേണ്ടി വരും അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പിൻ്റെ ചുമതലയിലേക്കായിരിക്കും സ്മൃതി ഇറാനി വരിക അക്കാര്യം തീരുമാനിക്കപ്പെടേണ്ടതുണ്ട് എന്നാൽ നിലവിലുള്ള നിർമ്മലാ സീതാരാമൻ നിർമ്മല സീതാരാമനെ ഇപ്പോൾ പ്രതിരോധ മന്ത്രിയാണ് അതുകൊണ്ട് നിർമ്മലാ സീതാരാമനെ വളരെ പെട്ടെന്ന് ആ മാറ്റാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ നിർമ്മലാ സീതാരാമനെ പിന്നീട് പരിഗണിക്കേണ്ടി വരിക ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തായിരിക്കും പക്ഷേ ജെ പി നദ്ദയുടെ പേരിന് മുൻഗണന ലഭിച്ച സാഹചര്യത്തിൽ പിന്നീട് ഏത് ഏത് പോർട്ട്ഫോളിയോയിലേക്കാണ് സ്മൃതി നിർമ്മലാ സീതാരാമനെ മാറ്റുക എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ പൂർത്തിയാക്കണം ഇക്കാര്യങ്ങളിലെല്ലാം ഒരു നയപരമായിട്ടുള്ള തീരുമാനം വരുന്ന മണിക്കൂറുകളിലായിരിക്കും ഉണ്ടാവുക ഏതായാലും ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ചർച്ചകൾ നടക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ഈ ഘട്ടത്തിലും മന്ത്രിമാർ ആരൊക്കെ ആയിരിക്കണം എന്നത് സംബന്ധിച്ചിട്ടുള്ള അന്തിമ തീരുമാനം കൈക്കൊള്ളുക ഏത് എതിർ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അമിത്ഷായും നരേന്ദ്രമോദിയും ആയിരിക്കും അതുകൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപക്ഷെ ഉണ്ട് എന്നത് വാസ്തവമാണ് നേരത്തെ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ അത് മന്ത്രിസഭയ്ക്ക് പുറത്തുള്ള ആളുകൾ വരുന്ന ഒരു സാഹചര്യമൊക്കെ ആയിരിക്കും പാർട്ടി പാർട്ടിക്ക് പുറത്തുള്ള പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരുന്ന സാധ്യതകളായിരിക്കും ഇത് എല്ലാം തേടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത് ഹർഷൻ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന് രണ്ടാം റൗണ്ടിൽ ഗംഭീരമാക്കാനാണ് നരേന്ദ്രമോദിയും ടീമും ഉദ്ദേശിക്കുന്നത്